ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് അൽനഖ്വയിലാണ് കേട്ടോ. നമ്മൾ മദായിൽ മറ്റേ ആൽമരമൊക്കെ കണ്ടില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് UAE-ക്കകത്ത് വന്നിട്ടുണ്ട്. UAE-യിൽ വളരെ മനോഹരമായിട്ടുള്ള, സാധാരണ നമ്മൾ പല ഫാം ഹൗസിലും പോകാറുണ്ട്, ഇതേ കിടിലം ഫാം ഹൗസാണ് കേട്ടോ, ചുമ്മാ പറയുന്നതല്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫാം ഹൗസ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫാം ഹൗസ് ഞാൻ കാണിച്ചിരുന്നു. ഞാൻ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കയറി പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരുപാട് മരങ്ങളും ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷേ ചെറിയ കേറ്റമാണ്, അതാണ് കിതയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ARK മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് കണ്ടോ, മാവൊക്കെ വളർന്ന് കഴിഞ്ഞ് തറയിൽ മുട്ടാറായി. നമ്മൾ പോകണമെങ്കിൽ ഇതാ ഇത്രയും കുരിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. കണ്ടോ, വഴിയല്ല അതാ ഇതുപോലുള്ള വഴി കേട്ടോ, നടന്ന് കയറാനൊക്കെ കുറച്ച് പാടാണ്. എന്നാലും നല്ല കാഴ്ച. ആ ഈ സൈഡിൽ മൊത്തം മലയാണ് കേട്ടോ, അതാ ഒരു സൈഡ് മൊത്തം മല. ഈ സൈഡിലാണെങ്കിൽ ഈന്തപ്പന തോട്ടമാണ്, ഈന്തപ്പന തോട്ടം. അതിൻ്റെ ഇടയിൽ വേറെ കൃഷി, പല ടൈപ്പ് കൃഷികളുണ്ട്. ഒരുപാടുണ്ട് നടക്കാൻ കേട്ടോ. നടന്ന് നമ്മൾ അവസാനം ഇതിൻ്റെ അടിപൊളിയൊരു സ്ഥലത്തെത്തും. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അതൊക്കെ നമുക്ക് കാണിച്ചില്ല. അത് കാണാനാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് ഇവിടെ കയറി വരുന്നത്. ഈ മാവും പിന്നെ ഇതുപോലുള്ള മരങ്ങളും എല്ലാം നമ്മൾ പോകുന്ന മിക്ക ഫാമുകളിലും കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആൽമരം കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെയും ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ. പക്ഷേ ഇത് ഒരു കിടിലം സ്ഥലമാണ് കേട്ടോ. ഇതാ കണ്ടല്ലേ, ഇതാ ഈ രണ്ട് മലയുടെ ഇടയിൽ ഒരുപാട് പിന്നെ ഈന്തപ്പനയും മാവുമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. ആ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറി വന്നത്. നമ്മൾ നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മലയാണ് കാണുന്നത്. ആ മുകളിൽ ഒരുപാട് ആടുകൾ നിൽക്കുന്ന കാണാൻ പറ്റും. ശരിക്കും ആടുകൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇനി ഇതാ നമുക്ക് ഇതാ ഇത്രയും ഇത് നമ്മളങ്ങോട്ട് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കയറി വരാനായിട്ട് കുറച്ച് പാടാണ്. നല്ല കിതപ്പുണ്ട്, കുത്തനെയുള്ള കയറ്റമാണ്, കുറച്ച് സ്ലോപ്പും ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി വേണം നമ്മളിനി ഇവിടെ വരാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ നാല് സൈഡിലും മലയാണ്. ഇവിടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പോൾ അവിടെ നിൽക്കാം നമുക്ക്. പിന്നെ അവിടെ ഒരു ചെറിയ ടാങ്കും ഒക്കെ കെട്ടി അതിൻ്റെ അത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് താഴോട്ട് അവർ വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആ കാണുന്ന കാഴ്ച. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ താഴെ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ച കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിയർ വ്യൂ ആണ് ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴേ ഓൾറെഡി അവർ ആ പുല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. താഴെ ഉണ്ടെങ്കിൽ നല്ലപോലെ അത് ആ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് താഴെ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അത് കൃഷിയെല്ലാം അവർ മാറ്റി ഇനി പുതിയത് കൃഷി ചെയ്യാനുള്ള രീതിയാക്കി ഇട്ടേക്കാണ് ഇപ്പോൾ ഇവിടെ. ഇത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ പുല്ലുള്ളത്. ഇതിന് മുകളിലോട്ടുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും പുല്ലില്ല കേട്ടോ. ഇതെല്ലാം അവർ കണ്ടോ, പുല്ലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതെല്ലാം അവർ ഇവിടെ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി പുല്ലുള്ളത് ഇത്ര സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെറസ് ഫാമിംഗ് രീതിയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് ഈ ഇതുപോലെ തട്ട് തട്ടായിട്ട് വേർതിരിച്ചിട്ട് അതിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഈ ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇത് ചെയ്തെടുക്കാനായിട്ട് തന്നെ ഒരുപാട് പ്രയത്നം വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. കാര്യം ഇത്രയും മലയുടെ പാറ ഇടുക്കിലെ ഇത്രയും ഒരു ഇങ്ങനെ ഒരു കൃഷി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. ഒരു നല്ലൊരു എഫർട്ട് എടുത്തിട്ട് തന്നെ അവരിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ഉണ്ട്, ഇത് കണ്ടില്ല, ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന വാളുകളാണ്. അതെല്ലാം നടന്നു പോകാനായിട്ട് സ്റ്റെപ്പുണ്ട്. ഈ രണ്ട് മലയുടെ സെൻറ്ററിൽ കൂടെയാണ് നമുക്ക് നടക്കാനുള്ള വഴി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ചതല്ലേ, അവിടെ മൊത്തം ഇതുപോലെ ഈന്തപ്പനയും മാവും ഒക്കെ നട്ടേക്കാണ്. ആ നടന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഒരു സൈഡിൽ കുറച്ച് കൃഷിയും കുറച്ച് ആടുകളും ഒക്കെ വളർത്തുന്നുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് കൃഷിയാണ്, ആ ഒരു പുൽകൃഷിയാണ് അവിടെ നടത്തുന്നത്. അതാണ് ഈ ആടുകൾക്ക് കൊടുക്കുന്നത്. നാരങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ, അത് കാണാൻ പറ്റുമോ അറിയത്തില്ല. അത്രയ്ക്ക് അവിടെ തിക്കായിട്ടാണ് ഇല പിടിച്ച് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പച്ച കളർ നാരങ്ങ ആയതുകൊണ്ട് നമുക്കിത് വീഡിയോയിൽ കിട്ടുമോ അറിയത്തില്ല. ഇതിൻ്റെ മുകളിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആകാശം കാണാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ഇല വന്ന് മറിഞ്ഞിരിക്കുകയാണ്. അതാണ്ടോ, ഇതിൻ്റെയൊക്കെ മാവിൻ്റെ അടിയിൽ കൂടെ കുനിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ടുള്ളത്. ചെറിയ മാവിൻ്റെ തൈകളുണ്ട് കണ്ടോ, ഇത്രയും കുനിഞ്ഞിട്ട് വേണം നമുക്ക് നടക്കാനായിട്ട്.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, നമ്മുടെ ഫാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാം അല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്, നടന്ന് നമുക്ക് ഒരുപാട് ഒരു നല്ലൊരു മല തന്നെ നമുക്ക് കയറി അകത്ത് പോകാനുണ്ട്. എന്നാലും ഒരു വ്യത്യസ്തമുണ്ട്, സാധാരണ നമ്മൾ യു എയിൽ കാണുന്ന ഫാമുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാമായിരുന്നു ഇത്. ഇതൊരു പ്രൈവറ്റ് ഫാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അനുവാദം തരും, കയറി കാണാനുള്ള ഒരു പെർമിഷൻ തരും. അപ്പോൾ ഇവിടെ റൂമും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, നമുക്ക് സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ല, വന്ന് കണ്ട് ഇട്ട് പോകാനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.